വെൽക്കം ബാക്ക് ടു പാത്സ് ഓഫ് ബോൾ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് എറണാകുളത്ത് പള്ളിമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിയയ്ക്ക് ടാറ്റു അടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ജിയേനെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നതാണ്. ശരിക്കും ഞാനാണ് അവളെ പിരി കയറ്റി ഇങ്ങോട്ട്. ഇവൾക്ക് ഈ ഒരു മൈൻഡൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ ഞാനിത് പറഞ്ഞ് 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 ഇപ്പൊ പുള്ളിക്ക് അടിച്ചേ പോയി. ഇനി ടാറ്റു അടിക്കാതെ രണ്ട് കാര്യങ്ങളാണ് ജിയ പറഞ്ഞിരുന്നത് ഈ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോ. ഒന്ന് സ്റ്റാപ്പിൽ പോകണം, ടാറ്റു അടിക്കണം. അത് തീർച്ചയായിട്ടും സത്യങ്ങൾ എപ്പോഴും പറയണം ജിയ. അപ്പൊ ഈ രണ്ടും ഇല്ലാതെ ഈ പ്രാവശ്യം ന്യൂസിലാൻഡിലേക്ക് തിരിച്ചില്ല എന്നാണ് ജിയ പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മള് ഫസ്റ്റ് പുള്ളിക്കാരിയുടെ ഡിമാൻഡ് നമ്മള് ഇത് ചെയ്തു. രണ്ടാമത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാറ്റു അടിക്കണം. അപ്പൊ ടാറ്റു സെന്ററിൽ വന്നേക്കാണ്. ഇവിടെ നേറ്റീവ് ഇങ്ക് ബ്ലോട്ട് എന്ന് പറയുന്നത് നേറ്റീവ് ഇങ്ക് ബ്ലോട്ട് അങ്ങനെയാണ്. അപ്പോ ആ ടാറ്റു സെന്ററിലാണ് നമ്മളിപ്പോ ഉള്ളത്. പള്ളിമുക്ക് അല്ലേ? പള്ളിമുക്ക്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്കൊരു ബ്രോ ഉണ്ട്, പിന്നെ സിസ്റ്റർ. സിസ്റ്ററിന്റെ പേര് വിസ്മയ ഉണ്ട്, പിന്നെ ബ്രോയുടെ പേര് സോറി ഞാൻ മറന്നു, ഭയങ്കര മെമ്മറി. അഖിൽ. ഓക്കെ. ആ വൈഫ്, അതെ, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഇവര്. പക്ഷെ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഷോപ്പിലേക്ക് കയറി കഴിഞ്ഞപ്പോ ഭയങ്കര അടിപൊളിയായിട്ട് ഇന്റീരിയർ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സംഭവം ഇവര് തന്നെയാണ് ചെയ്തത്. ചെയ്ത് വെച്ചേക്കുന്നത് എന്തുകൊണ്ടൊക്കെയാന്ന് വെച്ചതാ, നിങ്ങൾക്ക് എന്റെ ബാക്കിൽ കാണാൻ പറ്റും. ഈ മരത്തിന്റെ മറ്റേ പാളിയൊക്കെ എടുത്തിട്ട് ഒരു ശരിക്കൊരു മരം പോലെ തന്നെ അവരിങ്ങനെ വെച്ച് അടിച്ച് വെച്ചേപ്പിച്ച് വെക്കാണ്. ഔട്ട് പോണ്ട്, അത് മറക്കാനും കൂടിയാണ്. ബ്രില്യന്റ് ഐഡിയ. എ സിയുടെ ഔട്ട് പോണത് മറക്കാനും കൂടിയാണ് അങ്ങനെ വെച്ചേക്കണേ. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതാ ഈ മുകളിൽ നോക്കി, അടിപൊളിയല്ലേ സംഭവം. ഇതെന്താണെന്നറിയോ, ഇത് ഞാൻ എനിക്ക് പറയാലോ, പട്ടിക്ക് മേടിക്കുന്ന എല്ല് സംഭവം നിങ്ങൾ കാണുമ്പോൾ ശരിക്കും ഒരു എന്താ പറയാ, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആർട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നല്ല. ശരിക്കും അതിനുള്ളത് ഉണ്ട്. ഇതിപ്പോ നമ്മള് കടയിൽ പോയി മേടിക്കുകയാണെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും. ഇത് പുള്ളി തന്നെ ചെയ്തതാണ്. ഇത് മാർക്കറ്റിൽ പോയി ബോൺ പീസസ് എടുത്ത് പുള്ളി കുഴിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് എടുത്ത് ആർട്ട് വർക്ക് ചെയ്യുന്നതാണ്. അടിപൊളിയല്ലേ? അതിൻ്റെ ഉള്ളിൽ ആ ലൈറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അടിപൊളി. പിന്നെ ഇത് കണ്ടോ, ചെറിയൊരു തല ഉണ്ടോ. ഞാൻ വിചാരിച്ചു ഇത്രയും ചെറിയ തല ഇത് എന്തിനാന്ന്. പക്ഷെ ഇത് ആടിന്റെ തന്നെ തല പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ആടിന്റെ തലയെന്നാണ് ഈ ഒരു ബോൺ, അതായത് ബാക്ക് ബോൺ, ആടിന്റെ സ്കള്ളിന്റെ ഒരു ബാക്ക് ബോൺ ആണ് ഈ പീസ്. പിന്നെ ഇത് രണ്ടും കൊമ്പ് രണ്ടും അവര് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന. പക്ഷെ ശരിക്കും അടിപൊളിയായിട്ടൊരു ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ജിയ സെലക്ട് ചെയ്തേക്കുന്ന ഡിസൈൻ എന്താന്ന് കാണിച്ചു തരാം, പിന്നെ ചെയ്യുന്നവരെ കാണിക്കാം. അപ്പൊ അങ്ങനെ എല്ലാം ഞാനിങ്ങനെ ഇൻ ബിറ്റ്വീൻ കാണിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പൊ ജിയയുടെ ടാറ്റു പിടിച്ചു കഴിഞ്ഞു. നമ്മള് കാണിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയല്ല, ഞാൻ വീഡിയോ ഓൾറെഡി എടുത്തു വെച്ചേക്കുന്ന ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബ്രോ അടിച്ചാള് അഖിൽ. അപ്പൊ ആർക്കും വേണമെങ്കിലും അല്ലേ, ഏത് സമയം വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഇതിന്റെ അടിയിൽ കൊടുക്കാം. അപ്പൊ കോൺടാക്ട് നമ്പർ ഇതിന്റെ അടിയിലുണ്ടാവും, നിങ്ങൾക്ക് വിളിക്കാം. ഏത് ഡിസൈൻ എങ്ങനെ വേണമെങ്കിലും എത്ര നേരം എടുത്തുവേണമെങ്കിലും ഉറപ്പൊളിച്ചിരുന്ന് അടിച്ചു തരും അല്ലേ. ഓക്കെ. പക്ഷെ നിങ്ങള് അവിടെ ചെന്നും അടിച്ചു കൊടുക്കുന്നില്ലേ, സ്പോട്ടിൽ ചെന്ന് അടിച്ചു കൊടുക്കുന്നില്ലേ? ഓക്കെ. മൊബൈൽ സർവീസും ഉണ്ട്. അതായത് നിങ്ങളിപ്പോ വരാൻ പറ്റത്തില്ല, വീട്ടിൽ വേണം എന്ന് പറയുകയാണെങ്കിൽ അവിടെ സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് അടിപൊളിയായിട്ട് അടിച്ചു തരും.
ഇനിയുണ്ട് ഞങ്ങൾക്ക് ഇനിയും ഒരെണ്ണം കൂടി അടിക്കാനുണ്ട്. ഒരെണ്ണം കൂടി അടിച്ച് നമ്മള് വേറൊരു ഹെൽപ്പിംഗ് ഹാൻഡിനും കൂടി വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലേ. അതായത് അതിന് ലോക്കല് വന്നില്ല, ഇഞ്ചക്ഷൻ വന്നില്ലേ, അതിനൊരു പല, അതായത് ഫസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ തരും ഇഞ്ചക്ഷൻ, പിന്നെ ആ ഇഞ്ചക്ഷൻ ചെയ്തതിന്റെ പിന്നാലെ, അതായത് ആ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഒരു എഫക്റ്റ് ആയിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്ന് അടുത്ത ഇഞ്ചക്ഷൻ തരും. അപ്പോ ഞാനും ചെയ്യാന്ന് വിചാരിച്ചു, ജിയോ പറഞ്ഞ അവിടെ ഇരുന്ന് അടിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുന്ന ഒരു കോംബോ ആണ്, കപ്പിൾ ടാറ്റു പോലെ, അതായത് രണ്ടുപേരും ഫുൾ ടൈം വെള്ളത്തിലാന്നുള്ള രീതിയിൽ അവള് ജെല്ലി ഫിഷ് അടിക്കുന്നു, ഞാനിവിടെ മറ്റേ ഡോൾഫിൻ, ഡോൾഫിനോട് ചെറിയൊരു ആരാധനയുണ്ട്. അപ്പൊ ഡോൾഫിന് ഈ വെള്ളത്തിൽ കൂടെ അർമാദിച്ചു കിടക്കുന്ന ഒരു സംഭവം. അപ്പൊ ഇതിനുവേണ്ടി ഞാൻ പറഞ്ഞു പുള്ളിയോട് പറഞ്ഞു, എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ആരെങ്കിലും വേണം, പുള്ളി ജിയാന് ചെയ്താണെങ്കിൽ വേണ്ട പറഞ്ഞു, പുള്ളിനെ റിജക്ട് ചെയ്തു. അപ്പൊ അരുൺ വന്നേക്കുവാണ്, നമുക്ക് വേണ്ടിട്ട് അരുൺ, അരുൺ അരുൺ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പൊ അരുൺ വന്നേക്കു, അല്ലാട്ടോ ഞങ്ങക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ച് ഞങ്ങൾ തീർക്കാന്ന് വിചാരിച്ചിട്ട്, ആളുടെ ഫ്രണ്ടാണ് അരുൺ, അഖിലിന്റെ ഫ്രണ്ടാണ് അരുൺ. അപ്പൊ അരുണിനെ വിളിച്ചു വരുത്തി ഇങ്ങനെ ചെയ്യുന്നതാണ്. അരുണാണ് എന്റെ ചെയ്യുന്നത്, ജിയറെ ചെയ്യുന്നത് അഖിലാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ലാസ്റ്റ് ഒരു കോമ്പറ്റീഷൻ ലെവലിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആര് ഫസ്റ്റ് തീർക്കും, എത്രയും പെർഫെക്റ്റ് ആയിട്ട് തീർക്കും എന്നുള്ളതൊക്കെ ഉണ്ട്.